ഹലോ എരിവൺ പി എസ് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് ആദ്യം നമുക്ക് ദേശീയ പതാകയെക്കുറിച്ച് പഠിക്കാം ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷൻ്റെ പ്രതീകമാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ പതാക നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമാണ് ഇന്ത്യൻ ത്രിവർണ്ണ പതാക ദേശീയ പതാകയുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു പതാക രൂപകൽപ്പന ചെയ്തത് സിസ്റ്റർ നിവേദിതയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ പതാക രൂപകൽപ്പന ചെയ്തത് റെഡ് കളർ ബാക്ക്ഗ്രൗണ്ടായിരുന്നു പതാകയ്ക്ക് ബന്ദേ മാതരം എന്ന ബംഗാളി ലാംഗ്വേജിൽ രേഖപ്പെടുത്തിയിരുന്നു ഇന്ദ്രൻ്റെ വജ്രായുധമാണ് ചിത്രമായി കൊടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് കൊൽക്കത്ത പാൽസി ബെഗാൻ സ്ക്വയർ അല്ലെങ്കിൽ ഗ്രീൻ പാർക്കിൽ വച്ചാണ് ആദ്യത്തെ ദേശീയ പതാക ഉയർത്തിയത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന എട്ട് താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനടങ്ങിയതായിരുന്നു ഈ പതാക സുരേന്ദ്രനാഥ ബാനർജിയും സച്ചീന്ദ്രപ്രസാദ് ബോസും ചേർന്നാണ് ആദ്യത്തെ ദേശീയ പതാക ഉയർത്തിയത് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് മാഡം ഫിക്കാജി കാമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജർമ്മനിയിലെ സ്റ്റുഡ്ഗർട്ടിൽ വച്ച് നടന്ന ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് ആയിരുന്നു വേദി ഈ പതാക ബെർലിൻ കമ്മിറ്റി ഫ്ലാഗ് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ പതാകയിൽ ഒരു താമരയും ഏഴ് നക്ഷത്രങ്ങളുമാണ് ഇവിടെ കാണുന്നത് ഈ ഏഴ് നക്ഷത്രങ്ങൾ സപ്തർഷി മണ്ഡലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആനി ബെസൻ്റും ബാലഗംഗാധര തിലകനും ചേർന്ന് ഹോംറൂൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത പതാകയാണ് ഈ കാണുന്നത് ഈ പതാകയുടെ ടോപ്പ് കോർണറിൽ ബ്രിട്ടൻ്റെ ദേശീയ പതാക ഉൾപ്പെടുത്തിയിരുന്നു ബ്രിട്ടൻ്റെ ദേശീയ പതാക അറിയപ്പെടുന്നത് യൂണിയൻ ജാക്ക് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിജയവാഡ കോൺഗ്രസ് മീറ്റിങ്ങിൽ വച്ച് പിങ്കലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചു മാതൃക ഗാന്ധിജി അംഗീകരിക്കുകയും കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു രാജ്യത്തെ രണ്ട് പ്രധാന മതവിഭാഗങ്ങളായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്നതിനായി യഥാക്രമം ചുവപ്പ് പച്ച നിറങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് പിങ്കലി വെങ്കയ്യ പതാക നിർമ്മിച്ചത് ഇതിൽ ഗാന്ധിജി ചില മാറ്റങ്ങൾ വരുത്തി മറ്റു ന്യൂനപക്ഷങ്ങളെ സൂചിപ്പിക്കാൻ വെള്ളനിറവും സ്വാശ്രയത്തെ സൂചിപ്പിക്കാൻ ചർക്കയും ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ലാഹോർ നദിക്കരയിൽ വച്ച് നെഹ്റു ഈ പതാക ഉയർത്തുകയും ചെയ്തു എന്നാൽ ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് കമ്മിറ്റിയാണ് ചുവപ്പ് നിറത്തെ കുങ്കുമ നിറമാക്കി മാറ്റിയത് കുങ്കുമം വെള്ള പച്ച എന്നിങ്ങനെ നിറത്തിൻ്റെ സ്ഥാനങ്ങളും മാറ്റുകയുണ്ടായി ഈ പതാകയിലെ നിറങ്ങൾ ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്നതല്ലായിരുന്നു സ്വാതന്ത്ര്യാനന്തരം രാജേന്ദ്ര പ്രസാദിൻ്റെ കീഴിൽ ദേശീയ പതാക സമിതി രൂപീകരിച്ചു ചർക്കയ്ക്ക് പകരം അശോകചക്രം സ്വീകരിക്കുകയും ചെയ്തു ദേശീയ പതാകയെക്കുറിച്ചുള്ള പഠനത്തെ വെക്സിലോളജി എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ചേർന്ന ഭരണഘടന അസംബ്ലി യോഗത്തിൽ വച്ചാണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ മൂന്ന് എസ് ടു രണ്ട് നിലവിൽ ഒൻപത് അളവുകളിൽ ദേശീയ പതാക നിർമ്മിക്കാം ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹൂബ്ലിയിലാണ് നമ്മുടെ ദേശീയ പതാകയിലെ കുങ്കുമ നിറം ധീഠത ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു വെള്ളനിറം സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു പച്ച നിറമാണെങ്കിൽ സമൃദ്ധിയെയും ഫലഭൂഷ്ടിതയുമാണ് പ്രതിനിധിയിരിക്കുന്നത് ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് അർത്ഥം നൽകിയ വ്യക്തി എസ് രാധാകൃഷ്ണനാണ് അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് സാരാനാഥിലെ ലയൺ ക്യാപിറ്റലിൽ നിന്നാണ് അശോകചക്രത്തിന് ഇരുപത്തിനാല് അരക്കാലുകളുണ്ട് ഇവ ഓരോന്നും ബുദ്ധൻ്റെ ഉപദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നാവികനീല നിറമാണ് അശോകചക്രത്തിന് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഫ്ലൈക്കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് മുതലാണ് രണ്ടായിരത്തി രണ്ട് വരെ അവധി ദിവസങ്ങൾ ഒഴികെയുള്ള മറ്റു ദിവസങ്ങളിൽ ദേശീയ പതാക പ്രദർശിപ്പിക്കാൻ വിലക്കുണ്ടായിരുന്നു അതിനെതിരെ നവീൻ ജിൻഡാൽ എന്ന വ്യക്തിയാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത് ഫ്ലാഗ് കോഡിനെ മൂന്ന് പാർട്ടായി തിരിച്ചിരിക്കുന്നു ആദ്യത്തെ പാർട്ടിൽ ദേശീയ പതാകയെക്കുറിച്ചുള്ള പൊതു കാര്യങ്ങളാണ് പറയുന്നത് രണ്ടാമത്തെ പാർട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് എന്നിവിടങ്ങളിൽ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതിനുള്ള മാർഗരേഖയും മൂന്നാമത്തെ പാർട്ടിൽ ദേശീയ പതാക കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ മറ്റ് ഏജൻസികൾ എന്നിവിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ചും പറയുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ചിഹ്നമാണ് സിംഹമുദ്ര മുദ്ര സാരാനാഥിലെ ഡിയർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര അംഗീകരിച്ചിട്ടുള്ളത് ദേശീയ മുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് കാള കുതിര സിംഹം ആന നാലു വശത്തേക്കും സിംഹങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നതാണ് മുദ്ര നടുക്കായി അശോകചക്രവും ആലേഖനം ചെയ്തിട്ടുണ്ട് അശോകചക്രത്തിൻ്റെ വലതുവശത്ത് കാണപ്പെടുന്ന മൃഗം കാളയും ഇടതുവശത്ത് കാണപ്പെടുന്ന മൃഗം കുതിരയുമാണ് ദേശീയ മുദ്രയുടെ താഴ്ഭാഗത്തായി ദേവനാഗരി ലിപിയിൽ സത്യമേവ ജേതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മുണ്ടഗോപനിഷത്തിൽ നിന്ന് എടുത്ത വാക്യമാണ് സത്യമേവ ജേത ദേശീയ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ് ശകവർഷം ആരംഭിച്ചത് എ ഡി എഴുപത്തിയെട്ടിൽ കനിഷ്കന്റെ കാലത്താണ് ശകവർഷം ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ശകവർഷത്തിലെ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനവുമാണ് സാധാരണ വർഷത്തിൽ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ശകവർഷം ആരംഭിക്കുന്നത് എന്നാൽ അതിവർഷത്തിൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ശകവർഷം ആരംഭിക്കുന്നത് പന്ത്രണ്ട് മാസമാണ് ശകവർഷത്തിൽ ഉള്ളത് ദേശീയ ഗാനം ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനത്തെ ആന്തമറ്റോളജി എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗാനം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിദാദ എന്നായിരുന്നു ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ടാഗോറാണ് ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ജനഗണമനയുടെ രാഗം ശങ്കരാഭരണമാണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സെക്ഷൻ ജനഗണമന ഭാരത് വിദാദ എന്ന പേരിൽ ആദ്യമായി അച്ചടിച്ച പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക ദേശീയ ഗാനം ആലപിക്കാൻ അൻപത്തിരണ്ട് സെക്കൻഡ് സമയമാണ് വേണ്ടത് ദേശീയ ഗാനത്തിൻ്റെ ഷോർട്ട് വെർഷൻ ആലപിക്കാൻ വേണ്ട സമയം ഇരുപത് സെക്കൻഡാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗാള രചിച്ചതും ടാഗോർ തന്നെയാണ് ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും ആദരിക്കുക എന്നുള്ളത് നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഒന്നാണ് അനുച്ഛേദം അൻപത്തിയൊന്ന് ഏയിലാണ് ഈ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ദേശീയ ഗീതം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതുരം രചിച്ചത് ബെങ്കൻചന്ദ്ര ചാറ്റർജിയാണ് മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സെക്ഷനിൽ വെച്ചായിരുന്നു ടാഗോർ വന്ദേ വന്ദേമാതരം ആലപിച്ചത് വന്ദേ വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളിയാണ് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ വന്ദേമാതരം എടുത്തിട്ടുള്ളത് വന്ദേമാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് വന്ദേമാതിരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് വന്ദേ വന്ദേമാതുരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മദർ ഐ ബോറ്റുദി എന്നാണ് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജതുനാഥ് ഭട്ടാചാരിയാണ് ജനഗണമന ദേശീയ ഗാനമായും വന്ദേമാതുരം ദേശീയ ഗീതമായി അംഗീകരിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ് ഉറുദു ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ദേശീയ പതാക ത്രിവർണ പതാകയാണ് ദേശീയ മുദ്ര സിംഹമുദ്ര ദേശീയ ഗാനം ജനഗണമന ദേശീയ ദേശീയഗീതം വന്ദേമാതരം ദേശീയ ഭാഷ ഹിന്ദിയാണ് ഹിന്ദി ദേശീയ ഭാഷയെ അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ദേശീയ കറൻസി ഇന്ത്യൻ രൂപയാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ദേശീയ നദി ഗംഗയാണ് ഗംഗ ദേശീയ നദിയായി അംഗീകരിച്ച വർഷമാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാല് ദേശീയ മൃഗം കടുവയാണ് കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ദേശീയ പൈതൃകം ഇന്ത്യ ഗേറ്റ് ആണ് ദേശീയ പ്രതിജ്ഞ ഇന്ത്യേൻ്റെ രാജ്യമാണ് ദേശീയ പക്ഷി മൈലാണ് മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് ദേശീയ വൃക്ഷം പേരാൽ പേരാലിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് പെങ്കാലൻസിസ് ദേശീയ ഫലം മാങ്ങയാണ് മാവിൻ്റെ നാമം മാഞ്ചിഫറ ഇൻഡിക്ക ദേശീയ പുഷ്പം താമര താമരയുടെ ശാസ്ത്രീയ നാമം നെലമ്പോ നോസിഫറ ദേശീയ മത്സ്യം ഐക്കുറയാണ് ദേശീയ പൈതൃക ജീവി ആന ആനയെ ദേശീയ പൈതൃക ജീവിയായി അംഗീകരിച്ച വർഷമാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ഗംഗ ഡോൾഫിനെ ദേശീയ ജലജീവിയായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ അഞ്ച് ഈ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ